ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മനുഷ്യരുടെ പേഴ്സണാലിറ്റിയും ക്യാരക്ടറും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇഡിയംസ് വെച്ചിട്ടാണ്. സോ വെൽക്കം ടു യെറ്റ് അനദർ ഇൻഫർമേറ്റീവ് സെഷൻ ഓഫ് ഇംഗ്ലീഷ് മിത്ര. സോ നമ്മൾ പറഞ്ഞ പോലെ മനുഷ്യരുടെ പേഴ്സണാലിറ്റി അല്ലെ ഒരാളുടെ ക്യാരക്ടർ, അത് വെച്ചിട്ട് എന്തൊക്കെ ആയിരിക്കാം ഇഡിയംസ് ഉണ്ടാവുക. ദ ഫസ്റ്റ് വൺ, എ പെയിൻ ഇൻ ദ നെക്ക്. സെൻറ്റൻസ് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പെടലിക്ക് വേദന, കഴുത്ത് വേദന, അങ്ങനെയൊന്നുമല്ല. വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ നമുക്ക് വേണമെങ്കിൽ പറയാം ഹീ ഈസ് എ പെയിൻ ഇൻ ദ നെക്ക് എന്ന് നമുക്ക് പറയാം. രണ്ടാമത് ലെയ്ഡ് ബാക്ക്. ഈ ലെയ്ഡ് ബാക്ക് എന്ന് പറഞ്ഞൊരു ഇഡിയം നമ്മളുടെ എല്ലാ ഫ്രണ്ട് സർക്കിളിലും കാണും. ഇതുപോലെ ഒരാൾ, ഈ ആളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ആൾ വളരെ കൂളായിരിക്കും. അത്രക്കാരെ പറയുന്നതാണ് ലെയ്ഡ് ബാക്ക്. എല്ലാത്തിനും ഒരു സാമട്ട്, നമ്മൾ മലയാളത്തിൽ സാമട്ടെന്ന് പറയും. എല്ലാത്തിനും വളരെ സ്ലോ ആയിട്ട് വലിയ ചിൽഡ് ആയിട്ടിരിക്കുന്ന ഒരാളെയാണ് വളരെ നമ്മൾ ലെയ്ഡ് ബാക്ക് എന്ന് പറയുന്നത്. നമ്മളൊരു പരിപാടി നടക്കുന്ന സമയത്ത്, ഒരു ഒക്കേഷൻ അല്ലെങ്കിൽ ഒരു ഗ്യാതറിങ്ങിൽ എല്ലാവരുമായിട്ടും നന്നായിട്ട് മിംഗിൾ ചെയ്യുന്ന വളരെ ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരാളുണ്ടാവും. അത്രക്കാരെ നമ്മൾ പറയുന്നതാണ് ദ ലൈഫ് ആൻഡ് സോൾ ഓഫ് ദ പാർട്ടി. ഹീൽ ബി ദ പേഴ്സൺ ഹു വിൽ ബി മിംഗ്ലിംഗ് വിത്ത് എവ്രി വൺ. എല്ലാവരോടും സംസാരിക്കാനും എല്ലാവരോടും ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞ് വളരെ ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരാൾ. ആൻഡ് ദെൻ എ പീപ്പിൾസ് പേഴ്സൺ. ഇദ്ദേഹം എല്ലായിടത്തും പോപ്പുലർ ആയിരിക്കും. അതായത് എല്ലാവരോടും അങ്ങോട്ട് സംസാരിക്കും, അവർ പറയുന്നത് ഇങ്ങോട്ടും കേൾക്കും. ഹീ ഈസ് എ പീപ്പിൾസ് പേഴ്സൺ. നമ്മളുടെയൊക്കെ കൂട്ടത്തിൽ കാണും, നമുക്ക് പരിചയമുള്ള ഒരാൾ, ലൈക്ക് എല്ലാ ആൾക്കാരുമായിട്ടും ഇദ്ദേഹത്തിന് ഒരു കണക്റ്റ് ഉണ്ടാവും, ഒരു കോൺടാക്റ്റ് ഉണ്ടാവും. ആൻഡ് ഹീ വിൽ ബി വെരി ഗുഡ് ഇൻ സോഷ്യലൈസിങ്. ഒട്ടും രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയാൻ വയ്യാത്ത ആൾക്കാരെ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു ഇഡിയം വെച്ച് നമുക്ക് പറയാം, എ ബിഗ് മൗത്ത്, വിച്ച് മീൻസ് ഹീ കാൺട് കീപ് എ സീക്രെറ്റ്. അതുപോലെ തന്നെ വളരെ കൺജ്യൂസായ, പൈസ മുടക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളെ നമുക്ക് പറയാം, എ ചീപ്പ് സ്കേറ്റ്, which means he doesn't like to spend not even a silly amount of money. A weak person or a person who lacks confidence, valare manasigamayito allengil valare personality wise valare weak aya allengil ottum strong allatha oraale namaku english la oru idiom undu athra aalkare parayunnathu, a wimp, which means he is actually weak, he is actually not so strong enough. ഒരാളുടെ മുന്നിൽ ചെന്ന് ധൈര്യമായിട്ട് സംസാരിക്കാനോ ഒരു കാര്യം ധൈര്യത്തോടെ ചെയ്യാനോ കഴിയാത്തവരെ നമുക്ക് പറയാം എ വിംപ്. ആൻഡ് എ ഡിപ് സ്റ്റിക്ക്. കേട്ടിട്ടുണ്ടോ ഇതെന്ന് പറഞ്ഞാൽ? ഒരു ഇത്രക്കാർ നമ്മുടെ കൂട്ടത്തിൽ എല്ലായിടത്തും കാണും ഇത്തരം ആൾക്കാർ. അതായത് ഒരു കഥയില്ലാത്ത, നമ്മൾ മലയാളത്തിലാണെങ്കിൽ പറയും ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ആൾക്കാർ. അത്തരം ആൾക്കാരെ പറയാം ആളൊരു മണ്ടനാണ് അല്ലെങ്കിൽ ആളൊരു കഥയില്ലാത്ത ആളാണ്. അത്തരക്കാരെ പറയുന്നതാണ് എ ഡിപ് സ്റ്റിക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇഡിയംസ് ആണ്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. ദിസ് ഇസ് മീ സുബോധ് നായർ സൈനിങ് ഓഫ്. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, വൺ ടു വൺ ട്രെയിനിങ് തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.